ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. വിനോദ് കുമാറാണ്. ഇന്നത്തെ കാലത്ത് ഏറ്റവും ട്രെൻഡിംഗ് ആണ് ഗ്ലോബൽ എഡ്യൂക്കേഷൻ എന്നുള്ളത്. അപ്പോൾ എൻ്റെ അടുത്ത് പല ആളുകളും പേരൻസും കുട്ടികളൊക്കെ വരുമ്പോൾ ഞാൻ അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണ്? ഗോ എബ്രോഡ് ആണോ സ്റ്റഡി എബ്രോഡ് ആണോ? ശരിക്കും പറഞ്ഞാൽ പലർക്കും ഇതിൻ്റെ ഒരു അർത്ഥം തന്നെ മനസ്സിലായിട്ടില്ല. ഗോ എബ്രോഡ് എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ അത് ആണ് അവർ ആഗ്രഹിക്കുന്നതെങ്കിൽ, അവര് ഒരു വിദേശത്ത് പോവുകയും ഒരു ഡിഗ്രി കരസ്ഥമാക്കി അവര് നാട്ടിലേക്ക് ഒരിക്കലും അവര് വരുന്നില്ല. അതിനു പകരം അവിടെ ഒരു പി ആർ ആയിട്ടോ അല്ല ഒരു മൈഗ്രേഷൻ ആയിട്ടോ അല്ല ഒരു ജോബായിട്ടോ ആ രാജ്യത്ത്, അല്ലെങ്കിൽ ആ രാജ്യത്ത് നിന്ന് വേറൊരു രാജ്യത്തിലേക്ക് അവര് പോകാൻ ആഗ്രഹിക്കുന്നു. അതാണ് ഗോ എബ്രോഡ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ്. എന്നാൽ സ്റ്റഡി എബ്രോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വിദേശ രാജ്യത്ത് പഠിക്കുന്നു, ആ പഠിച്ച അറിവ് കൊണ്ട് നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു വരുന്നു, ആ തിരിച്ചു വരുന്ന ആ ഒരു ബെനിഫിറ്റ്സുകൾ നമ്മുടെ നാടിനെ പ്രയോജനകരമാക്കുന്നു, ഈ ഒരു രണ്ട് കോൺസെപ്റ്റാണ്. എന്നാൽ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ എൻ്റെ മുമ്പിൽ വരുന്ന 80-90% കുട്ടികളും ആഗ്രഹിക്കുന്നത് സ്റ്റഡി എബ്രോഡ് അല്ല, ഗോ എബ്രോഡ് തന്നെയാണ്. അപ്പം സ്റ്റഡി എബ്രോഡും അല്ലെ ഗോ എബ്രോഡും തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് പറയാനാണ് ഞാൻ ഈ ഒരു ചെറിയ വീഡിയോ വരുന്നത്. ഗോ എബ്രോഡ് ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ, നിങ്ങൾ ആദ്യം സെലക്ട് ചെയ്യേണ്ട കോഴ്സ് അല്ലെങ്കിൽ കോളേജ് അല്ലെങ്കിൽ കൺട്രി എന്ന് പറയുന്നത് ഒരു പി ആർ ഫ്രണ്ട്ലിയോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ജോബ് ഓറിയൻറ്റഡ് അല്ലെങ്കിൽ ഒരു നിങ്ങൾ പഠിക്കാൻ പോകുന്ന ആ ഒരു കൺട്രി എന്ന് പറയുന്നത് നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്ന ആ കോഴ്സിന് വളരെ ഉപകാരപ്രദമായിരിക്കണം. അല്ല, നിങ്ങൾ പി ആർ ലഭിക്കുന്ന ഒരു കൺട്രി ആയിരിക്കണം. സ്റ്റഡി എബ്രോഡ് ആണെങ്കിൽ നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ സെലക്ട് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി റാങ്കിങ് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്ത കോഴ്സ് ഭയങ്കരമായിട്ടുള്ള നോളജ് ഇന്ത്യയിൽ പഠിക്കുന്നതിനേക്കാളും ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതായിരിക്കണം. ഇപ്പോൾ ഗോ എബ്രോഡ് കൂടുതലും വരുന്ന സമയത്ത് ഞാൻ അവരോട് പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, കോളേജ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. കോളേജ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, നിങ്ങൾക്ക് പാർട്ട് ടൈം ലഭിക്കാനുള്ള, ചിലപ്പോൾ അർബൻ അല്ലെങ്കിൽ റൂറൽ ഏരിയയിലായിരിക്കും ആ കോളേജ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പാർട്ട് ടൈം ലഭിക്കാനുള്ള ഒരു ഏരിയ അല്ലെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ആ ഒരു കോളേജിൻ്റെ ഏരിയയിൽ നിങ്ങൾക്ക് ഒരു പാർട്ട് ടൈം ലഭിക്കുന്നില്ലെങ്കിൽ, ഒരു പക്ഷേ നിങ്ങൾക്ക് വീണ്ടും ഇവിടുന്ന് പണം നാട്ടിൽ നിന്ന് അങ്ങോട്ട് അയച്ച് നിങ്ങളുടെ ലിവിങ് കോസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ട് വരും. അടുത്തത്, നിങ്ങൾ കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നിങ്ങൾ ഈ സെലക്ട് ചെയ്തിരിക്കുന്ന കോഴ്സ് നിങ്ങൾ പഠിച്ചു കഴിച്ച് ഇറങ്ങുമ്പോഴത്തേന് ഇത് ടെക്നോളജി വിഴുങ്ങിയ ഒരു കോഴ്സായിരിക്കുമോ? ഇന്ന് തന്നെ പലരും വിദേശത്തൊക്കെ പോകുന്നവർ പലരും എനിക്ക് ജോലി കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ പഠിച്ച കോഴ്സിലല്ല ഞാൻ ജോലി ചെയ്യുന്നത്, വേറെ ഇപ്പോൾ എക്സാമ്പിൾ കെയർ ഹോം അങ്ങനെയൊക്കെയാണെന്ന് പലരും ജോലി ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് ഈ അവർ പഠിക്കുന്ന ഒരു സെഗ്മെൻറ്റിൽ അവർക്ക് ജോലി കിട്ടാത്തതിൻ്റെ കാരണം ചോദിച്ചാൽ, അവർ സെലക്ട് ചെയ്തിരിക്കുന്ന ആ കോഴ്സ് തന്നെ ഒരു റെയർ ജോബ് കാറ്റഗറിയിൽ അല്ലെങ്കിൽ ഹൈലി ഡിമാൻഡഡ് ആയിട്ടുള്ള ഒരു കാറ്റഗറിയിൽ അല്ല ഇവർ സെലക്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് നമ്മൾ കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇത് അടുത്ത ഒരു തലമുറയ്ക്ക് അല്ലെങ്കിൽ ഒരു എൻ്റർപ്രണർ ആംഗിൾ അല്ലെങ്കിൽ ആ രാജ്യത്തെ ഗവൺമെൻറ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യുന്ന റെയർ ജോബ് കാറ്റഗറിയിലാണോ നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്ന കോഴ്സ് എന്നുകൂടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പി ആർ ഫ്രണ്ട്ലി ആണോ? എന്താണ് പി ആർ ഫ്രണ്ട്ലി? നമുക്കറിയുന്ന പല രാജ്യങ്ങളും പോയിൻറ്റ് സിസ്റ്റമാണ് ഓപ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവിടുത്തെ ഒരു 4-5 വർഷം ആ രാജ്യത്ത് നമ്മൾ ടാക്സ് അടച്ച് ആ രാജ്യം പറയുന്ന ഒരു ലെവൽ ഓഫ് പേയ്മെൻറ്റ് നിങ്ങൾ വന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് ആ ഒരു രാജ്യത്തേക്ക് ഒരു പി ആറിന് വേണ്ടി അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പം ഇതിനൊക്കെയുള്ള ഫ്രണ്ട്ലി ആയിട്ടുള്ള കൺട്രി ആണോ? ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ആലോചിച്ചിട്ട് വേണം നമ്മളൊരു എബ്രോഡ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഗോ എബ്രോഡ്, എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഗോ എബ്രോഡ് അല്ലെങ്കിൽ സ്റ്റഡി എബ്രോഡ് തിരഞ്ഞെടുക്കാൻ. സ്റ്റഡി എബ്രോഡ് ആണെങ്കിൽ നിങ്ങൾക്ക് വലിയ പ്രശ്നമൊന്നുമില്ല, നല്ല വേൾഡ് റാങ്ക് യൂണിവേഴ്സിറ്റികൾ, നല്ല സിലബസ്, ഇന്ത്യയെക്കാളും ബെറ്റർ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികളാണ് നിങ്ങൾ സെലക്ട് ചെയ്ത് നാട്ടിലേക്ക് വരുന്നു. നാട്ടിൽ നിങ്ങളൊരു നല്ല ഓപ്പർച്യൂണിറ്റി തേടുന്ന ഒരു എൻ്റർപ്രണിയർ കോൺസെപ്റ്റോ നിങ്ങൾ പഠിച്ച അറിവുകളോ നിങ്ങൾ ഇവിടുത്തെ ഒരു ബിസിനസ്സിലേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു, നിങ്ങൾ സക്സസ് ആവുന്നു. എന്താണെങ്കിലും നിങ്ങൾ ഗോ എബ്രോഡ് ആണെങ്കിലും അല്ല സ്റ്റഡി എബ്രോഡ് ആണെങ്കിലും സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് എന്ന് ഞാൻ പറയുകയാണ്. നമ്മൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു അറിവ് മാത്രമല്ല ജീവിതത്തിൽ, അല്ലെങ്കിൽ ഒരു ഡിഗ്രി മാത്രമല്ല, ഒരു എന്താ പറയുക ജീവിത വിജയവും കൂടി ആയിരിക്കണം എന്ന് ഞാൻ എൻ്റെ മുമ്പിൽ വരുന്ന ഓരോ പേരൻസിനോടും കുട്ടികളോടും ഞാൻ അഡ്വൈസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ എന്താണ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ എന്താ പറയുക ഫിനാൻസിൻ്റെ ആംഗിളിൽ നോക്കുമ്പോൾ
ഇന്നത്തെ ഒരു കാലത്ത് സായിപ്പ് ഇത്രയേ ഉള്ളൂ, ഒരു ജോബ് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു, നിങ്ങൾ ഇത്ര ശ്രദ്ധിച്ചാൽ മതി, ഒരു സായിപ്പിന്റെ നാട്ടിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയിലേക്ക് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ഏറ്റവും അവിടെ ജോബ് പ്രയോറിറ്റി കൊടുക്കുന്ന അവിടുത്തെ സിറ്റിസൺ ആയിരിക്കും. രണ്ടാമത്തെ പ്രയോറിറ്റി കൊടുക്കുന്നത് അവിടുത്തെ പി ആർ ഹോൾഡറിനായിരിക്കും. മൂന്നാമത് പ്രയോറിറ്റി കൊടുക്കുന്നത് അവിടെ പഠിക്കുന്ന അല്ലെങ്കിൽ വർക്ക് പെർമിറ്റ് ലഭിച്ചിട്ടുള്ള ആളുകൾക്കായിരിക്കും. നാലാമത് കൊടുക്കുന്നത് അവിടുത്തെ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് അല്ലെങ്കിൽ പാർട്ട് ടൈം ചെയ്യുന്ന ആളുകൾ. അഞ്ചാമതും മാത്രമാണ് നിങ്ങളുടെ അവരെ സംബന്ധിച്ചൊരു ഇന്റർനാഷണൽ പേഴ്സണൽ ഓപ്പർച്യൂണിറ്റി കൊടുക്കുക. അപ്പം മാനേജറിൽ സായിപ്പ് ഇത്രയേ ഉള്ളൂ. സായിപ്പിൻ്റെ ലോജിക്ക് ഇതാണ്, സായിപ്പ് രണ്ട് കാര്യങ്ങളിലേക്കാണ് അവൻ ജോബ് അല്ലെങ്കിൽ കരിയർ ചെയ്യുക, അല്ലെങ്കിൽ അവൻ്റെ മാൻ പവർ അവിടെ കുറവുണ്ടെങ്കിൽ, അവൻ റെയർ ജോബ് കാറ്റഗറിയിലുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു സ്കില്ലുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾ അവരെ അവിടെ നിങ്ങളെ പ്ലേസ് ചെയ്യുള്ളൂ. സായിപ്പ് ഇത്രയേ ഉള്ളൂ, ഒന്നെങ്കിൽ അവന് ചെയ്യാൻ പറ്റാത്ത ഒരു ജോലി ആയിരിക്കും നിങ്ങളെ കൊണ്ട് ചെയ്യാൻ അവൻ ആഗ്രഹിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അവൻ ചെയ്യാത്ത ജോലിയായിരിക്കും. ഇതിൽ രണ്ടിൽ ഏതാണെങ്കിൽ മാത്രമേ നിങ്ങൾ പഠിക്കുന്ന കോഴ്സ് അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന ഈ രണ്ട് കാറ്റഗറിയിൽ വരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു, നിങ്ങൾ എന്തുദ്ദേശത്തോടാണ് വിദേശ രാജ്യം തിരഞ്ഞെടുത്ത് അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി മാറുന്നു. അങ്ങനെ വരുമ്പോഴാണ് നിങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നിങ്ങൾ ഷിഫ്റ്റ് ആകേണ്ട വരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയി ജോബ് കിട്ടുന്നില്ല അല്ല പി ആർ കിട്ടുന്നില്ല എന്ന് നിങ്ങൾ പറയുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. അതുകൊണ്ട് ഇനിയുള്ള കാലം ഡിഗ്രി അല്ല ആവശ്യം, ഒരു സ്കില്ലാണ്. അപ്പം നിങ്ങൾക്ക് ഇപ്പം നമുക്കറിയാം എസ് എസ് സി എന്തിനാണ് പഠിക്കുന്നത് ചോദിച്ചാൽ ഞാൻ പറയും അത് പ്ലസ് വണ്ണിന് അഡ്മിഷൻ കിട്ടാൻ മാത്രമാണ്. അത് വിചാരിച്ചൊരു ലോഡി കിട്ടണം നിർബന്ധമല്ല. പ്ലസ് വൺ എന്തിനാണ് പഠിക്കുന്നത് വെച്ചാൽ ഡിഗ്രിക്ക് അഡ്മിഷൻ കിട്ടാൻ മാത്രമാണ്. ഡിഗ്രി എന്തിനാണ് പഠിച്ചു കഴിഞ്ഞാൽ ഒരു പി ജിക്ക് അഡ്മിഷൻ കിട്ടാൻ മാത്രമാണ്. പി ജി എന്തിനാണ് പഠിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഡോക്ടറേറ്റിനോ ഒരു അഡ്മിഷനോ ഒരു ബേസ് മാത്രമാണ്. പക്ഷേ ഈ ഒരു ഡിഗ്രികളിലൊന്നും നിങ്ങൾക്ക് തൊഴിൽ നൽകുന്നില്ല. നിങ്ങൾക്ക് തൊഴിൽ നൽകുന്നത് നിങ്ങൾ പഠിച്ച ഡിഗ്രിയോടൊപ്പം എന്തെങ്കിലും ഒരു സ്കില്ല് അല്ലെങ്കിൽ നിങ്ങളൊരു തൊഴിൽ പഠിച്ചിട്ടുണ്ട്, അത് അല്ലെങ്കിൽ നിങ്ങളൊരു ഒരു ഇന്റേൺഷിപ്പ് ചെയ്ത് നിങ്ങളൊരു തൊഴിൽ പരിശീലനവും കൂടി ഇതിൻ്റെ കൂടെ ലഭിച്ചാൽ മാത്രമാണ് നിങ്ങൾക്കൊരു ഫ്യൂച്ചറിൽ ഒരു കരിയർ സെറ്റിൽ ആവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ റെക്കമെൻഡ്, അതുകൊണ്ടാണ് ഇന്ന് ഡിപ്ലോമ കോഴ്സുകൾക്ക്, പ്രത്യേകിച്ചും വിദേശ രാജ്യങ്ങളിലുള്ളൊക്കെ ഡിപ്ലോമ കോഴ്സുകൾക്കൊക്കെ ഭയങ്കരമായിട്ടുള്ള സാധ്യതകൾ, അല്ലെങ്കിൽ ഇന്റേൺഷിപ്പ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾക്ക് ഒരു ഡിഗ്രിയേക്കാളും നിങ്ങളെടുക്കുന്ന പി ജിയേക്കാളും ഒക്കെ ഭയങ്കര വാല്യൂ ആണ്. നിങ്ങളെടുക്കുന്ന ഡിഗ്രിയോ അല്ലെങ്കിൽ നിങ്ങളെടുക്കുന്ന പി ജിയോ ഒക്കെ ഭയങ്കര കോസ്റ്റ്ലിയാണ്. പക്ഷേ ഇന്ന് നല്ല ഡിപ്ലോമ കോഴ്സുകൾ, സ്കിൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ ഇന്ന് വിദേശ രാജ്യങ്ങളിലുണ്ട്. എസ്പെഷ്യലി ഞാനിപ്പോൾ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കൺട്രി ഉണ്ട്, പലർക്കും അറിയില്ലാത്ത, ഗവൺമെൻറ് ഗ്രാൻഡ് ലഭിക്കുന്ന നമ്മുടെ ഏറ്റവും അടുത്തുള്ള ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രി, ലോകത്തിലെ നമ്പർ വൺ പാസ്പോർട്ടുള്ള സിംഗപ്പൂരിൻ്റെ ഒരു ഗവൺമെൻറ് ഓറിയൻറ്റഡ് പ്രോഗ്രാം, ഞാനത് എക്സ്ക്ലൂസീവായിട്ട് എൻ്റെ സൺ ഉൾപ്പെടെ പോയിട്ടുള്ള ഒരു വലിയൊരു പ്രോഗ്രാമുണ്ട്. നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ പാർട്ട്ണർ ബ്രാഞ്ചുകളൊക്കെ സമീപിക്കാം. അതിനെക്കുറിച്ച് കൂടുതൽ ഒരു വീഡിയോ ഞാൻ അടുത്തതിൽ ചെയ്യുന്നുണ്ട്. അപ്പം ഇതെല്ലാം സ്കിൽ ഓറിയൻറ്റഡ് ആണ്. അത് നമുക്ക്, അതായത് നമ്മളൊരു ഇത് നമുക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളൊരു പി ആർ ഓറിയൻറ്റഡ്, കാരണം നമുക്കുള്ള ഡിഗ്രിയോ അല്ലെങ്കിൽ പി ജിയോ ഒന്നും നമുക്ക് പിന്നീട് പഠിക്കാം. അപ്പം സായിപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമ്മൾ പോയി ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഡിഗ്രിയോ പി ജിയോ എടുത്താൽ നമ്മളെ സംബന്ധിച്ച് കോസ്റ്റ്ലിയാണ്. ആ സ്ഥാനത്ത് അവൻ്റെ ഒരു പി ആർ നമ്മളായതിനു ശേഷം, അവൻ്റെ ഒരു എന്താ പറയുക, ഒരു സിറ്റിസൺഷിപ്പിലേക്ക് നമ്മൾ കടന്നതിന് ശേഷം നമുക്ക് ഏത് ഡിഗ്രി നമ്മളെടുത്താലും അല്ലെങ്കിൽ നമ്മൾ ഏത് പി ജി എടുത്താലും നമുക്ക് വളരെ ചീപ്പായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ പേരൻസിനോടും കുട്ടികളോടും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു, നിങ്ങൾ ഡിഗ്രിയോ പി ജിയോ ഒന്നുമല്ല നിങ്ങൾ വിദേശത്ത് പോയി പഠിക്കേണ്ടത്, നിങ്ങളൊരു സ്കില്ലാണ്. അപ്പോൾ ഈ സ്കില്ല് പഠിച്ചിട്ട് നിങ്ങൾ ആ രാജ്യത്തിൻ്റെ ഒരു പി ആർ ആയിട്ടോ അല്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ ഒരു ജോലിയാണ് ആദ്യം കരസ്ഥമാക്കേണ്ടത്. അതിനുശേഷം നിങ്ങളുടെ ഡ്രീം സ്വപ്നമായിട്ടുള്ള നിങ്ങളുടെ ഹയർ എഡ്യൂക്കേഷൻ നിങ്ങൾ വളരെ കുറഞ്ഞ ചെലവിൽ നിങ്ങൾക്ക് അക്യൂർ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഓക്കെ, താങ്ക് യു. ഡോക്ടർ വിനോദ് കുമാർ സൈനിങ് ഔട്ട്.